കോവിഡ് പരിശോധനാ നിരക്ക് വർദ്ധിച്ചതോടെ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ഇന്ന് 3402 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബിനീഷ് കോടിയേരെ ചോദ്യം ചെയ്യുന്നത് 11 മണിക്കൂറുകൾ പിന്നിട്ടു. എൻഫോഴ്സ്മെന്റ് ചെന്നൈ ജോയിന്റ് ഡയറക്ടറും കൊച്ചിയിലെ ഓഫീസിലെത്തി. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കോവിഡ് 19 വാക്സിന്റെ പരീക്ഷണം നടത്തിവെച്ചു. ഈ വാർത്തകളുമായി കൗമുദി സ്പോർട് ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 3402 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനമാണിത്. 24 മണിക്കൂറിനിടെ 45949 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 235 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഇന്ന് 3402 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനമാണിത്. സമ്പർക്ക രോഗബാധിതരും ഉറവിടം അറിയാത്ത രോഗബാധിതരും വർദ്ധിക്കുകയാണ്. 3120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. ഇതിൽ 235 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 46 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 133 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2058 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം 531, കൊല്ലം 362, കോഴിക്കോട് 330, തൃശൂർ 323, എറണാകുളം 276, കാസർഗോഡ് 270, കണ്ണൂർ 251, ആലപ്പുഴ 240, മലപ്പുറം 201, കോട്ടയം 196, പത്തനംതിട്ട 190, പാലക്കാട് 131, വയനാട് 77, ഇടുക്കി 24 പേർക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 12 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 384. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NAV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 202801 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 2751 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45949 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 23 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 21 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 570 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. ഓക്സ്ഫോർഡ് അസ്ട്രാസെനകയുടെ കോവിഡ് പ്രതിരോധ വാക്സിന്റെ പരീക്ഷണം നിർത്തിവെച്ചു. കുത്തിവെച്ച ഒരാൾക്ക് അജ്ഞാത രോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വാക്സിന്റെ അവസാനഘട്ട പരീക്ഷണം നിർത്തിവെച്ചത്. ലോകം ഏറെ പ്രതീക്ഷയോട് ഉറ്റുനോക്കിയ കോവിഡ് വാക്സിന്റെ പരീക്ഷണം ഓക്സ്ഫോർഡ് സർവകലാശാല ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനേക്കുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ മൂന്നാംഘട്ട പരീക്ഷണമാണ് നിർത്തിയത്. വാക്സിൻ കുത്തിവെച്ച ഒരാൾക്ക് അജ്ഞാത രോഗം ബാധിച്ചതോടെയാണ് പരീക്ഷണം നിർത്തിയതെന്ന് കമ്പനി അറിയിച്ചു. രോഗം വന്നത് വാക്സിന്റെ പാർശ്വഫലം മൂലമാണെന്ന് സംശയവും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം വിവിധ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ പരീക്ഷണത്തോട് സഹകരിച്ചിരുന്നു. വാക്സിൻ വിജയമായാൽ വാങ്ങാൻ ഇന്ത്യയും കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പരീക്ഷണം നിലച്ചതിൽ ആശങ്കപ്പെടേണ്ട എന്നും സാധാരണ നടപടിക്രമം മാത്രമാണെന്നുമാണ് ആസ്ട്രാസെനേക്ക അറിയിച്ചിരിക്കുന്നത്. പാർശ്വഫലമെന്ന് സംശയിക്കുന്ന രോഗത്തെക്കുറിച്ച് പഠിച്ച ശേഷം പരീക്ഷണം തുടരും. 1077 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ സാധ്യത വാക്സിൻ നൽകിയത്. ഇവരിൽ 90% പേരിലും വൈറസിനെതിരെ ആന്റിബോഡികളും ടി കോശങ്ങളും രൂപപ്പെട്ടിരുന്നു. ഗുരുതര പാർശ്വഫലങ്ങളൊന്നും ഇല്ലായിരുന്നു. തുടർന്നാണ് അവസാനഘട്ട പരീക്ഷണം നടത്തിയത്. ഇത് രണ്ടാം തവണയാണ് വാക്സിൻ പരീക്ഷണം നിർത്തിവെക്കുന്നത്. ജൂലൈ 20 ഓക്സ്ഫോർഡ് സർവകലാശാല കോവിഡ് 19 വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. വാക്സിൻ തയ്യാറായാൽ അതിന്റെ ഉൽപ്പാദനത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയെ ഓക്സ്ഫോർഡും അതിന്റെ പങ്കാളിയായ ആസ്ട്രാസെനക്കയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2021 ജനുവരിയോടെ വാക്സിൻ വിപണിയിലെത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കൗമുദി. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കോവിഡ് 19 വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണം തുടരുമെന്ന് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കോവിഡ് വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനാൽ ഇന്ത്യയിലെ പരീക്ഷണം തുടരുകയാണെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചത്. കോവിഡ് ഭേദമാകാൻ പ്ലാസ്മ ചികിത്സ സഹായിക്കില്ല എന്ന് തെളിഞ്ഞതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. രാജ്യത്തെ 39 ആശുപത്രികളിലെ 1210 രോഗികളിൽ നടന്ന പഠനത്തിന് ശേഷമാണ് ICMR വെളിപ്പെടുത്തൽ. രോഗം ഗുരുതരമാകുന്നത് തടയാനോ മരണനിരക്ക് കുറയ്ക്കാനോ പ്ലാസ്മ ചികിത്സ സഹായിക്കില്ല എന്ന് പഠനത്തിൽ വ്യക്തമായതായി ICMR അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ED ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ബിനീഷ് കോടിയേരിയിൽ CPM ഉത്തരവാദിത്തമുണ്ടോ?
ബിനീഷ് കോടിയേരിയെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോൾ ഉയർന്ന ഒരു പ്രധാന ചോദ്യം, CPMന് ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടോ അതോ ഇല്ലയോ എന്നാണ്. ഉത്തരം വളരെ വ്യക്തമാണ്. പാർട്ടിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. പ്രത്യേകിച്ച് ബിനീഷിന്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ തുടരുമ്പോൾ കേരളത്തിലെ കരുത്തുള്ള പാർട്ടിയുടെ കരുത്തനായ സെക്രട്ടറിക്കും ഇതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയ കേസിലല്ല ബിനീഷ് കോടിയേരിയെ ഇപ്പോൾ മണിക്കൂറുകളോളം അന്വേഷണ ഏജൻസികൾ കൊച്ചിയിൽ ചോദ്യം ചെയ്തത്. മറിച്ച് ഗുരുതരമായ സാമ്പത്തിക കണക്കുകളുടെ ഉറവിടം അന്വേഷിച്ചുകൊണ്ടാണ്. അതും നേരത്തെ തന്നെ നോട്ടീസ് നൽകി കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് വെഞ്ഞാറമൂട്ടെ CPM പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിന്റെ പിന്നാലെ പ്രതികളിൽ ഒരാൾക്ക് ബിനീഷ് കോടിയേരിയുമായി അടുത്ത സാമ്പത്തിക ബന്ധം ഇടപാടും ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചത്. ബിനീഷിന്റെ ബംഗളൂരുവിലെ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് ഫണ്ട് കണ്ടെത്താൻ ബംഗളൂരുവിലെ മയക്കുമരുന്ന് മാഫിയയുടെ സഹായം തേടിയതായി അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. മുഖ്യ സൂത്രധാരനായ KT റമീസ് വഴിയായിരുന്നു ഈ മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധപ്പെടൽ. കൊച്ചി സ്വദേശിയായ അനൂപ് മുഹമ്മദ് ഉൾപ്പെട്ട മയക്കുമരുന്ന് റാക്കറ്റ് ബാംഗ്ലൂരിൽ പിടിയിലായ ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ KT റമീസുമായും ബിനീഷ് കോടിയേരിയുമായും അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് സംശയമുണ്ടായി. ബിനീഷ് തന്റെ ഹോട്ടൽ തുടങ്ങാൻ 600,000 രൂപ സഹായിച്ചിട്ടുണ്ടെന്നും അനൂപ് മൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി സർക്കാരിനും CPMനുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി RSP. ബിനീഷ് കോടിയേരിയെ ED ചോദ്യം ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം CPMനില്ലേ എന്നാണ് RSP നേതാക്കളോട് ചോദ്യം. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു, അധോലോകം രൂപപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലാകെയുള്ളതെന്നും വിമർശനം. പോക്സോ കേസുകളിൽ ഹൈക്കോടതി മാർഗരേഖ, ശിക്ഷ ഉറപ്പാക്കുന്ന അന്വേഷണം വേണം. ജില്ലകളിൽ മേൽനോട്ടത്തിന് വനിതാ IPS ഉദ്യോഗസ്ഥയെ നിയമിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൽ ധാരണ വേണം. പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യത്തിന് നിയമിക്കണം. ഫോറൻസിക് ലാബുകളിലെ ഒഴിവ് നികത്തണം. പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്നവർക്ക് പരിശീലനം വേണം. ഇതിനായി നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നും മാർഗരേഖ. തിരുവനന്തപുരത്തെ അഗതി മന്ദിരത്തിലെ 108 പേർക്ക് കോവിഡ്. വെമ്പായത്തുള്ള ശാന്തി മന്ദിരത്തിലെ അന്തേവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 140 പേരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് രോഗം തെളിഞ്ഞത്. നേരത്തെ ഇവിടുത്തെ ഒരു അന്തേവാസിക്ക് രോഗം ബാധിച്ചിരുന്നു. തുടർന്ന് മറ്റു ചിലർക്ക് രോഗലക്ഷണം കാണിച്ചിരുന്നു. തുടർന്നാണ് എല്ലാവർക്കും പരിശോധന നടത്തിയത്. രോഗം ബാധിച്ചവരെ ക്വാറന്റീനിലാക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായ മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ കോവിഡ് പരിശോധന കൂട്ടണമെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് മരണനിരക്ക് കൂടുതലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓഗസ്റ്റിൽ കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ മരണനിരക്ക് സംസ്ഥാനത്തിന്റെ നിലവിലെ മരണനിരക്കിനേക്കാൾ മുകളിലാണ്. കണ്ണൂരിൽ 0.86, തിരുവനന്തപുരം 0.71 എന്നിങ്ങനെയാണ് കണക്ക്. 0.40 സംസ്ഥാനത്തിന്റെ മരണനിരക്ക്. പന്തീരാങ്കാവ് UAPA കേസിൽ അലൻ ഷുഹൈബിനും താഹ ഫസലിനും ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പാസ്പോർട്ട് കെട്ടിവെക്കണം. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം. CPI മാവോയിസ്റ്റ് സംഘടനയുമായി ബന്ധം പാടില്ല. മാതാപിതാക്കളിൽ ഒരാൾ ജാമ്യം നിൽക്കണമെന്നീ നിബന്ധനകൾക്ക് പുറമെ 1,00,000 രൂപയുടെ ബോണ്ടുമാണ് ജാമ്യം നൽകാൻ കോടതി വെച്ച നിബന്ധനകൾ. UAPA കേസിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബിനും താഹ ഫസലിനും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇരുവരും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായ ആരോപണമില്ല. മാവോയിസ്റ്റ് ബന്ധമെന്ന ആരോപണമാണ് ഇവർക്കെതിരെ ഉയർന്നത്. രാഷ്ട്രീയ പ്രവർത്തകരെ UAPA ചുമത്തി ജയിലിലാക്കുന്നതിന് CPM എതിരാണെന്നും MA ബേബി പറഞ്ഞു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. അടുത്ത തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങാമെന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒരാളെ മാത്രമേ പരിശീലനത്തിനായി ഒരു സമയം വാഹനത്തിൽ കയറ്റാവൂ. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വാഹനങ്ങളും സ്ഥാപനങ്ങളും അണുമുക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. പാലത്തായ് കേസിൽ പ്രതി പത്മരാജന് ജാമ്യം അനുവദിച്ച പോക്സോ കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി. പത്മരാജന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പോക്സോ കേസുകളിൽ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനാവശ്യമായ പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി പുറപ്പെടുവിച്ചു. തലശ്ശേരി പോക്സോ കോടതിയാണ് പത്മരാജന് ജാമ്യം അനുവദിച്ചിരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തിപ്പെട്ടു. ഈ മാസം 17 വരെ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മണക്കാട്, അമ്പലത്തറ തുടങ്ങിയയിടങ്ങളിൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വീടുകളിലേക്കും വെള്ളം കയറി.
തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വള്ളം മറിഞ്ഞ 3 പേർ മരിച്ചു. അഗസ്റ്റിൻ, അലക്സ് തങ്കച്ചൻ എന്നിവരാണ് മരിച്ചത്. 5 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് അപകടം സംഭവിച്ചത്. ജൂലൈ 16 നടന്ന കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ സ്കോർ പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 56,599 പേർ യോഗ്യത നേടി. ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 44,390 വിദ്യാർത്ഥികളും യോഗ്യത നേടിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ആശുപത്രിയെ 3 സോണുകളായാണ് തിരിച്ചിട്ടുള്ളത്. 128 യൂണിറ്റുകളിലായി 551 കിടക്കകളാണ് ആശുപത്രിയിൽ ഉള്ളത്. ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. തെക്കിൽ വില്ലേജിൽ ചട്ടഞ്ചാൽ മഹിനാബാദിൽ സർക്കാർ അനുവദിച്ച 5.5 ഏക്കർ ഭൂമിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആശുപത്രിയെ 3 സോണുകളായാണ് തിരിച്ചിട്ടുള്ളത്. സോൺ നമ്പർ 1-ലും 3-ലും കോവിഡ് ക്വാറന്റൈൻ സംവിധാനങ്ങളും സോൺ നമ്പർ 2-ൽ പോസിറ്റീവായ ആളുകൾക്കായുള്ള പ്രത്യേക ഐസൊലേഷൻ സംവിധാനങ്ങളുമാണ്. സോൺ 1-ലും 3-ലും ഉൾപ്പെട്ട ഓരോ കണ്ടെയ്നറിലും 5 കിടക്കകൾ, 1 ശുചിമുറി എന്നിവ വീതവും സോൺ 2-ലെ യൂണിറ്റുകളിൽ ശുചിമുറിയോടുകൂടിയ ഒറ്റമുറികളുമാണ് ഉള്ളത്. 128 യൂണിറ്റുകളിലായി 551 കിടക്കകളാണ് ആശുപത്രിയിലുള്ളത്. ഒരു യൂണിറ്റിന് 40 അടി നീളവും 10 അടി വീതിയുമുണ്ട്. 81,000 സ്ക്വയർ ഫീറ്റിലാണ് ആശുപത്രി നിർമ്മിച്ചിട്ടുള്ളത്. തെക്കിൽ വില്ലേജിൽ 5 ഏക്കർ സ്ഥലത്ത് റോഡ്, റിസപ്ഷൻ സംവിധാനം, ക്യാൻറ്റീൻ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേക മുറികൾ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയതാണ് ആശുപത്രി. തെക്കൽ വില്ലേജിൽ 5 ഏക്കർ ഭൂമി, ജലം, വൈദ്യുതി തുടങ്ങി ആശുപത്രി നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവുമാണ് ഒരുക്കി നൽകിയത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. മൂന്നാർ വട്ടവടയിലെ ബാർബർ ഷോപ്പിൽ ജാതി വിവേചനമെന്ന പരാതി. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് മുടിയും താടിയും വെട്ടാൻ ബാർബർ ഷോപ്പിൽ വിലക്കുണ്ടെന്നാണ് ആരോപണം. സംഭവത്തിൽ പഞ്ചായത്തും പട്ടികജാതി ക്ഷേമസമിതിയും ഇടപെട്ട് ബാർബർ ഷോപ്പ് അടച്ചുപൂട്ടി. ചവറ, കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കാൻ വ്യക്തമായ കാരണങ്ങൾ വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിൽ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ മതിയായ കാരണങ്ങളല്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA മാർക്ക് പ്രവർത്തന കാലാവധി 6 മാസം മാത്രമാണെന്നത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തക്ക കാരണമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആശങ്കകളും സംശയങ്ങളും ഏറെയാണ്. ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതി ഉത്തരവിന് ശേഷവും അന്വേഷണ ഫയലുകൾ CBIക്ക് കൈമാറാതെ ക്രൈംബ്രാഞ്ച്. CBI ഉദ്യോഗസ്ഥർ പലതവണ കത്ത് നൽകിയിട്ടും പ്രതികരണമില്ല. ഫയലുകൾ കൈമാറാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ മറുപടി. ഈ ആഴ്ച തന്നെ പെരിയയിലെത്തിയ അന്വേഷണം തുടങ്ങാനാണ് CBIയുടെ ആലോചന. കോവിഡ് പ്രതിസന്ധി മൂലം തമിഴ്നാട്ടിൽ ഉത്പാദനം കുറഞ്ഞതോടെ കേരളത്തിലെ ഫാമുകളിൽ നിന്ന് ഇറച്ചിക്കോഴികളെ അന്യസംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി തുടങ്ങി. നാട്ടിൽ ലഭിക്കുന്നതിന്റെ ഇരട്ടി വില വരെ സംസ്ഥാനത്തിന് പുറത്ത് ലഭിക്കുന്നതിനാൽ കൃഷി ലാഭകരമാണെന്ന് കർഷകർ. ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കായിരുന്നു ഇറച്ചിക്കോഴികളുടെ വരവെങ്കിൽ ആദ്യമായാണ് തമിഴ്നാട്ടിലെ മൊത്തക്കച്ചവടക്കാർ ഇവിടെയെത്തി കോഴികൾ വാങ്ങുന്നത്. കാസർഗോഡ് SP ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണ ഫയലുകൾ ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വെനാറമ്മൂട് ഇരട്ടക്കൊലപാതകങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തിനെതിരെ CPM. പ്രതികളായി വരാൻ സാധ്യതയുള്ള നേതാക്കളെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. കോവിഡ് പ്രതിരോധത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് അനുകൂല സർക്കാർ ഉദ്യോഗസ്ഥരെ അഞ്ചാമ്പത്തികളാക്കാൻ KPCC പ്രസിഡന്റ് ശ്രമിക്കുകയാണെന്നും CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ലേഖനത്തിൽ കോടിയേരിയുടെ ഗുരുതര ആരോപണം. മോശം പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവിച്ചത് മനസ്സിൽ ചിന്തിക്കാത്ത പരാമർശമാണ്. പൊതുജീവിതത്തിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തരുതെന്ന് നിർബന്ധമുള്ള ആളാണ് താനെന്നും ചെന്നിത്തല പറഞ്ഞു. DYFI-ക്കാർക്കെ പീഡിപ്പിക്കാൻ പറ്റൂ എന്ന് എഴുതി വച്ചിട്ടുണ്ടോ എന്ന പരാമർശത്തിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഖേദം പ്രകടിപ്പിച്ചത്. ജോസ് കെ മാണി UDFൽ നിന്ന് പുറത്തുവന്നതോടെ ഇടതുമുന്നണി പ്രവേശനത്തിനുള്ള ചർച്ചകൾ ഔപചാരിക തലത്തിലേക്ക് നീങ്ങുന്നു. ജോസിന് ഇടതുമുന്നണി പ്രവേശനം ഉറപ്പു നൽകിയതായി CPM ഘടകകക്ഷി നേതൃത്വങ്ങളെ അറിയിച്ചു. CPI മത്സരിക്കുന്ന സീറ്റുകൾ ജോസ് കെ മാണി വിഭാഗം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് CPM നേതൃത്വം സൂചന നൽകി. ജോസ് കെ മാണിയുടെ വരവിലൂടെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കുമെന്നാണ് CPM കരുതുന്നത്.
ഫാഷൻ കോൾ നിക്ഷേപ വിവാദത്തെ തുടർന്ന് മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ മുഴുവൻ പാർട്ടി പദവികളിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരം. MLA സ്ഥാനം ഒഴികെയുള്ള മുഴുവൻ പദവികളും രാജിവെക്കാനാണ് തീരുമാനം. അതേസമയം നിക്ഷേപകരുടെ പരാതി പരിശോധിച്ച് പരിഹാരം കണ്ടെത്താൻ ജില്ലാ ലീഗ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഫാഷൻ കോൾഡിന്റെ ആസ്തികൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. STPI പ്രവർത്തകൻ സെയ്ദ് മുഹമ്മദ് സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. കൊലയ്ക്ക് സഹായം നൽകിയവരാണെന്ന് കരുതുന്ന BJP പ്രവർത്തകരാണ് പിടിയിലായത്. പിടിയിലായവർക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം സലാഹുദ്ദീന്റെ കോവിഡ് പരിശോധന ഫലം പോസിറ്റീവ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് സ്രവ പരിശോധന നടത്തിയത്. വെട്ടേറ്റ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ നാട്ടുകാർ, ആംബുലൻസ് ഡ്രൈവർ, പോലീസുകാർ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ദിനമായ നാളെ മുതൽ 1000 ഭക്തർക്ക് ദർശനം. വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് ദർശന സൗകര്യം. എന്നാൽ 4 അമ്പലം വരെ മാത്രമേ ദർശനം ഉണ്ടാവുകയുള്ളൂ. ഇതിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ അവസാന ഘട്ടത്തിലാണ്. ലോക്ഡൌണിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 3 കോടി രൂപ ചെലവഴിച്ച് 14 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി പൂർത്തിയാക്കിയ 34 ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3.29 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. 250 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 350-ലധികം വിദ്യാലയങ്ങളിൽ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നുണ്ട്. വീണ്ടും കാട്ടാനയോട് മനുഷ്യന്റെ ക്രൂരത. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ പുതുശ്ശേരിയിലായിരുന്നുവെങ്കിൽ ഇന്ന് അട്ടപ്പാടിക്കടുത്ത മരപ്പാലത്ത്. വീണ്ടും മിണ്ടാപ്രാണിയായ കാട്ടാനയോട് മനുഷ്യന്റെ ക്രൂരത. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ പുതുശ്ശേരിയിലായിരുന്നെങ്കിൽ ഇന്നത് അട്ടപ്പാടിക്കടുത്തെ മരപ്പാലത്ത്. അട്ടപ്പാടിയിൽ ചെരിഞ്ഞത് നാട്ടുകാർ ബുൾഡോസർ എന്ന് വിളിക്കുന്ന കൊമ്പൊടിഞ്ഞ കാട്ടാന. പാലക്കാട്ട് പുതുശ്ശേരിയിൽ വൈദ്യുത പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞതെങ്കിൽ ഷോളയൂർ മരപ്പാലത്ത് ഈ ആന വായ തകർന്ന് മരണത്തോട് മല്ലിടുന്ന നിരയിലായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവസാനം കാട്ടാനയെ റോഡരികിൽ നിലത്ത് അവശനായി കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. അല്പസമയത്തിനകം ആന ചരിയുകയും ചെയ്തു. അട്ടപ്പാടി ഷോളയൂരും പരിസര പ്രദേശത്തും 2 മാസക്കാലമായി വീടുകളുടെ ചുമരുകൾ ഭക്ഷ്യവസ്തുക്കൾക്കായി തള്ളിയിട്ടിരുന്ന ബുൾഡോസർ എന്ന വിളിപ്പേരുള്ള കാട്ടാനയാണ് ചൊവ്വാഴ്ച രാത്രി ആനക്കട്ടിക്ക് സമീപത്തായി മരപ്പാലമൂരിന് സമീപത്തെ റോഡിൽ ചരിഞ്ഞത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആന തമിഴ്നാട് വനപ്രദേശത്ത് നിന്ന് കേരള വനത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. സംസ്ഥാന അതിർത്തി പങ്കിടുന്ന കൊടിങ്കര പള്ളം കടന്ന് തൂവപ്രദേശത്ത് എത്തിച്ചേർന്നത്. August 22 തെക്കേ കടമ്പാറ കുത്തനടി വനത്തിൽ മയക്കുവെടി നൽകി വനംവകുപ്പ് ആനയ്ക്ക് ആന്റിബയോട്ടിക്കൾ നൽകി ചികിത്സ നടത്തിവരികയായിരുന്നു. എന്നാൽ 1 ആഴ്ച കാലയളവിൽ ആന തമിഴ്നാട്ടിലേക്ക് പോവുകയും കോയമ്പത്തൂർ കൂണുവായിക്ക് സമീപത്തെ നരിപുരത്ത് വച്ച് രാത്രിയിൽ അമ്പലത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നയാളെ ചവിട്ടിക്കൊലപ്പെടുത്തുകയും ഉണ്ടായി. വായിൽ കടുത്ത വ്രണം ബാധിച്ച കാട്ടാനയ്ക്ക് തീറ്റയും വെള്ളവും എടുക്കാനാവാതെ ശോഷിച്ച അവസ്ഥയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 43 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 89,706 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 43,70,128 ഉയർന്നു. 1,715 മരണം കൂടി രാജ്യത്ത് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷം കടക്കുന്ന ആദ്യ ജില്ലയായി പൂനെ. 4,615 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ പൂനെയിൽ മാത്രം ആകെ രോഗബാധിതർ 2 ലക്ഷം പിന്നിട്ടു. പരിശോധനയുടെ എണ്ണം കൂടിയതിനാലാണ് രോഗികൾ കൂടുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. രാജ്യം കൂടുതൽ ഇളവുകളിലേക്ക് കടക്കുകയാണ്. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിലെത്തി അധ്യാപകരിൽ നിന്ന് പഠനസംബന്ധമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷകൾ നടത്തുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. September 13 നിശ്ചയിച്ചിരിക്കുന്ന നീറ്റ് പരീക്ഷ ചുരുങ്ങിയത് 3 ആഴ്ചത്തേക്കെങ്കിലും നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ തന്നെ നീറ്റ് JEE പരീക്ഷകൾ നീട്ടിവെക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. നാളെ അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന ഔപചാരിക ചടങ്ങിൽ വെച്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തും. തുടർന്ന് വിമാനങ്ങൾ സ്ക്വാഡ്രൺ 17 ഗോൾഡൻ ആരോസിന്റെ ഭാഗമാകും. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ഫ്രഞ്ച് സായുധസേനാ മന്ത്രി ഫ്ലോറൻസ് പാർലി എന്നിവർ മുഖ്യാതിഥികളാകും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിച്ച ആദ്യ ബാച്ച് 5 റഫേൽ വിമാനങ്ങൾ 2020 ജൂലൈ 27 ഫ്രാൻസിൽ നിന്ന് അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ എത്തിയത്.
കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വരുമാനത്തിലിടിവ് വന്നത് പരിഗണിച്ച് ഇ പി എഫ് നിക്ഷേപങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം തീരുമാനിച്ച 8.50% പലിശ രണ്ട് ഗഡുവായി നൽകാൻ ഇന്ന് ചേർന്ന കേന്ദ്ര ട്രസ്റ്റി ബോർഡ് യോഗം തീരുമാനിച്ചു. ഇതുപ്രകാരം നവംബർ വരെ 8.15% പലിശയാകും ലഭിക്കുക. ബാക്കി 0.35% പലിശ ഡിസംബറിൽ നൽകും. കോവിഡ് മൂലം വരുമാനത്തിൽ 2,500 കോടി രൂപയോളം കുറവ് വരുമെന്ന കണക്കുകൂട്ടലിലാണ് പലിശ രണ്ട് ഗഡുവായി നൽകാനുള്ള തീരുമാനം. ഡൽഹിയിൽ കോവിഡ് പരിശോധന നടത്തുന്നതിന് ഡോക്ടറുടെ കുറിപ്പടി ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കോവിഡ് പരിശോധനയ്ക്ക് താൽപര്യപ്പെടുന്നവർക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമില്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കെജ്രിവാളും ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്വിറ്ററിലൂടെയായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ധാരണ. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ആർ ജെ ഡി അംഗം മത്സരിക്കും. സെപ്റ്റംബർ 14 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന ഹരിവൻഷ് കാലാവധി പൂർത്തിയാക്കിയതോടെയുള്ള ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബോളിവുഡ് താരം കങ്കണ റണൌത്തിന്റെ ഓഫീസ് പൊളിച്ചു മാറ്റാനുള്ള മുംബൈ കോർപ്പറേഷന്റെ തീരുമാനത്തിന് ബോംബെ ഹൈക്കോടതിയുടെ സ്റ്റേ. കോർപ്പറേഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കങ്കണ കോടതിയെ സമീപിച്ചിരുന്നു. കങ്കണയുടെ ബംഗ്ലാവിൽ നിരവധി നിർമ്മാണങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയെന്ന്, ഇത് നഗരസഭയുടെ അനുമതിയോടെ അല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷൻ നടപടിയെടുത്തത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഖരിച്ച 1,400 കോടി രൂപ ബിജെപി മുഖ്യതായ ആരോപണം. രഥയാത്ര നടത്തി ബിജെപി പിരിച്ചെടുത്ത തുകയാണ് കാണാതെയായിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിനായി ആദ്യകാലങ്ങളിൽ പങ്കെടുത്ത നേതാക്കളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിലെ നീക്കങ്ങളിൽ നിരവധി പേരുടെ നിക്കൂടെ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ കാമുകി റിയാ ചക്രവർത്തി അറസ്റ്റിലായതിന് പിന്നാലെ ബോളിവുഡിലെ 25 പ്രമുഖ താരങ്ങൾക്കെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം തുടങ്ങി. യുഎഇയും ഇസ്രയേലും ഒപ്പുവെക്കുന്ന ചരിത്ര ഉടമ്പടിക്ക് ആതിഥേയത്വം വഹിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യം വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി അറിയിച്ചു. യുഎഇയുടെയും ഇസ്രായേലിന്റെയും ചരിത്ര ഉടമ്പടി സെപ്റ്റംബർ 15 വാഷിംഗ്ടണിൽ വെച്ചായിരിക്കും ഒപ്പുവെക്കുക. കഴിഞ്ഞ ഓഗസ്റ്റ് 13 വൈറ്റ് ഹൌസ് തന്നെയാണ് യുഎഇയും ഇസ്രയേലും സാധാരണ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തുവാൻ ധാരണയായ കാര്യം ലോകത്തെ ആദ്യം അറിയിച്ചത്. ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമല ഹാരിസ് പ്രസിഡന്റായാൽ യുഎസിനെ അപമാനിക്കും. ആളുകൾ ഒരിക്കലും അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ജോ ബൈഡൻ വിജയിച്ചാൽ ചൈന വിജയിച്ചതിന് തുല്യമാകും. ബൈഡന്റെ നയങ്ങൾ അമേരിക്കയുടെ പതനത്തിന് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും ട്രംപ് പറഞ്ഞു. ഗോവധ നിരോധനം നടപ്പിലാക്കാൻ ഒരുങ്ങി ശ്രീലങ്ക. ശുപാർശ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ പാർട്ടി പാർലമെന്ററി സംഘവുമായി ചർച്ച ചെയ്തു. ഗോവധത്തിന് നിരോധനം ഏർപ്പെടുത്തിയാലും ബീഫ് ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സമുണ്ടാവില്ല. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 10 സെക്കൻഡിനുള്ളിൽ ക്വാർട്ടർ മൈൽ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ലൂസിഡ് മോട്ടോഴ്സിന്റെ ലൂസിഡ് എയർ കാർ. ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ടെസ്ലയുടെ റെക്കോർഡാണ് ലൂസിഡ് മോട്ടോഴ്സ് തകർത്തിരിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ വിപണിയിലിറങ്ങാനിരിക്കുകയാണ് ലൂസിഡ് എയർ. അന്താരാഷ്ട്ര കരിയറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 100 ഗോളുകൾ പൂർത്തിയാക്കി. യുവേഫ നേഷൻസ് ലീഗിൽ സ്വീഡനെതിരായ മത്സരത്തിൽ ആദ്യ പകുതിക്ക് തൊട്ടുമുമ്പ് ലഭിച്ച ഫ്രീ കിക്കിലാണ് പോർച്ചുഗീസ് താരം സെഞ്ചുറി കണ്ടെത്തിയത്. 165 മത്സരങ്ങളിൽ നിന്നാണ് പോർച്ചുഗീസ് താരത്തിന്റെ നേട്ടം. യൂറോപ്പിൽ ആദ്യമായാണ് ഒരു താരം രാജ്യത്തിനു വേണ്ടി 100 ഗോളുകൾ നേടുന്നത്. ഹൈദരാബാദിലെ കാസിപ്പള്ളി അർബൻ ഫോറസ്റ്റ് ദത്തെടുത്ത നടൻ പ്രഭാസ്. വനത്തിന്റെ സമഗ്ര വികസനത്തിനായി 2 കോടി രൂപയാണ് പ്രഭാസ് സംഭാവന നൽകിയിരിക്കുന്നത്. ടി ആർ എസ് രാജ്യസഭാ എം പി ജെ സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രീൻ ചലഞ്ചിന്റെ ഭാഗമായാണ് പ്രഭാസ് വനം ദത്തെടുത്തിരിക്കുന്നത്. പ്രഭാസിന്റെ പിതാവ് യു വി എസ് രാജുവിന്റെ പേരിൽ ഈ പാർക്ക് അറിയപ്പെടും. നടൻ ബിജു മേനോന് പിറന്നാൾ ആശംസകളുമായി ലളിതം സുന്ദരം ടീം. താരത്തിന്റെ കുട്ടിക്കാല ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ബിജു മേനോന് ആശംസ നേർന്നിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരും ബിജു മേനോനും ഒരുമിച്ച് അഭിനയിക്കുന്ന ലളിതം സുന്ദരം സംവിധാനം ചെയ്യുന്നത് മധു വാര്യരാണ്. മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസും സെഞ്ചുറിയും കൂടെ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തൻ, സൈജു കുറുപ്പ്, രഘുനാഥ് പലേരി, സെറീന വഹാബ്, ദീപ്തി സതി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നു. സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് ബസ് സ്റ്റാൻഡ് തൃശൂരിൽ. തൃശൂരിലെ വടക്കേ ബസ് സ്റ്റാൻഡാണ് ലോകോത്തര നിലവാരത്തിൽ അണിഞ്ഞൊരുങ്ങുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് ബസ് സ്റ്റാൻഡ് തൃശൂരിൽ. തൃശൂരിലെ വടക്കേ ബസ് സ്റ്റാൻഡാണ് ലോകോത്തര നിലവാരത്തിൽ അണിഞ്ഞൊരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സൌകര്യങ്ങളോടെ മുഴുവൻ സമയ സിസിടിവി നിരീക്ഷണവും വോളണ്ടിയർമാരുടെ പരിപാലനവും അടക്കമാണ് സംസ്ഥാനത്തെ ഈ ആദ്യ ഹൈടെക് ബസ് സ്റ്റാൻഡ് തൃശൂരിൽ തയ്യാറാകുന്നത്. പ്രത്യേകമായി തരംതിരിച്ച ശുചിമുറികൾ, അവ 3 നേരവും തുടച്ചു വൃത്തിയാക്കാൻ ജീവനക്കാരുണ്ടാകും. ബസ് സ്റ്റാൻഡ് പരിപാലിക്കാൻ 10 വർഷത്തേക്ക് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. 7 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. SBI ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.
കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.